ഓം ശ്രീ സായിരാം. സ്വാമി മന്ദിരത്തിന്റെ ബാൽക്കണിയിൽ ആദ്യമായി പർത്തിയിലെത്തിയ ഒരു ഭക്തൻ, അധ്യാപകൻ കൂടിയായ ആ ഭക്തൻ സ്വാമി നോക്കി പ്രാർത്ഥിച്ചു, അവിടുന്ന് ഈശ്വരനാണ് എങ്കിൽ എൻ്റെ ഭാര്യയുടെ അസുഖം മാറ്റണേ. മാനസികമായിരുന്നു ആ പ്രാർത്ഥന. അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ അദ്ദേഹത്തിന് പറഞ്ഞു, സ്വാമി ഡോക്ടറെ പോലെയാണ്, ഉദാഹരണത്തിന് വയറ്റുവേദനയായി മൂന്ന് പേർ വന്നാൽ ഡോക്ടർ മൂന്ന് തരത്തിലല്ലേ ചികിത്സിക്കുകയുള്ളൂ, അതുപോലെ നമുക്ക് വേണ്ട വിധം സ്വാമി അനുഗ്രഹിക്കും. അദ്ദേഹം മൗനമായിരുന്നു. പിന്നീട് ചിന്ത പോയത് ഇങ്ങനെയായിരുന്നു, ഈ പ്രശാന്ത നീലത്തിലെ കെട്ടിടങ്ങളൊക്കെ ആര് നിർമ്മിച്ചു, എവിടെ നിന്ന് ഇതിനുള്ള പണമൊക്കെ ഉണ്ടായി. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കവേ പണ്ട് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി അപ്പോൾ അവിടെ എത്തി. ആ വിദ്യാർത്ഥി പറഞ്ഞു, സാറിനെ ഇവിടെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം, ഇപ്പോൾ ഞാനിവിടെ പഠിക്കുകയാണ് സാറേ. ഈ പ്രശാന്ത നീലം കണ്ടില്ലേ, എത്ര ഭംഗി. ഒരിക്കൽ ബോംബെയിൽ നിന്നും ഒരു വലിയ ധനികൻ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാറാരോഗം ഭഗവാൻ മാറ്റിക്കൊടുത്തു. അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കാനായി അദ്ദേഹമാണ് ഈ കാണുന്ന കെട്ടിടങ്ങൾ എല്ലാം തന്നെ ഭക്തന്മാർ കൈപ്പണിത് ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചത്. അദ്ദേഹത്തിന് ഇതും കൂടി കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി, തൻ്റെ ചിന്തകൾക്കെല്ലാം സ്വാമി ഓരോരുത്തരിലൂടെ ഉത്തരങ്ങൾ തരുന്നു. അദ്ദേഹം വീട്ടിലെത്തി, ഭാര്യയുടെ രോഗം മാറിയിരിക്കുന്നു, ഉത്സാഹവതിയായി അവർ ജോലി ചെയ്യുന്നു, ബന്ധുക്കളും സന്തോഷത്തിൽ. അദ്ദേഹം തൊഴുതുപോയി. സ്വാമി തന്നോട് മിണ്ടിയിട്ടില്ല, വിഭൂതി തന്നിട്ടില്ല, അഭിമുഖത്തിന് വിളിച്ചിട്ടില്ല, എന്നിട്ടും തൻ്റെ മഹിമ പ്രകടിപ്പിച്ചിരിക്കുന്നു. ജയ് സായിരാം. ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ അദൃശ്യമായ സ്പർശം വ്യക്തമായി കാണാൻ സാധിക്കില്ലേ? ആലോചിച്ചു നോക്കാം. ജയ ബോലോ ഭഗവാൻ ശ്രീ സത്യ സായി ബാബാജി കി ജയ്.